സംസ്ഥാനത്ത് ബിജെപിയിലെ പടലപ്പിണക്കങ്ങൾ അതിരുവിടുന്നുവെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് വിഷയത്തിൽ ആർഎസ്എസ് ഇടപെട്ടത്. അതോടെ പരസ്യ പ്രതികരണത്തിൽ നിന്ന് നേതാക്കൾ പിൻവലിഞ്ഞു. കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും ആർഎസ്എസ് സംസ്ഥാന കാര്യാലയത്തിൽ വിളിച്ചാണ് സംഘ നേതൃത്വം കർശന താക്കീത് നൽകിയത്. പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ശോഭാ സുരേന്ദ്രനോടും പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കാൻ കെ സുരേന്ദ്രനോടും ആർഎസ്എസ് നിർദ്ദേശിച്ചു. അതോടെ ഇരുവരുടെ പിന്നിൽ അണിനിരക്കുവാനുള്ള ചില അധികാരി മോഹികളുടെ ശ്രമത്തിന് തിരിച്ചടി നേരിട്ടു. പാർട്ടി വേദികളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞ് രംഗത്ത് വരുന്ന ഏതൊരാളെയും പിന്തുണയ്ക്കില്ലെന്ന് ആർഎസ്എസ് വ്യക്തമാക്കി. ഗ്രൂപ്പ് കളിച്ച് ആളാകാൻ നോക്കുന്നവരെ പാർട്ടിയിൽ തന്നെ വച്ച് പൊറിപ്പിക്കേണ്ടതില്ല എന്നാണ് ആർഎസ്എസ് തീരുമാനം. ഇതോടെയാണ് ശോഭാ സുരേന്ദ്രന് പിന്തുണയുമായി നീങ്ങാനിരുന്ന ഒരു വിഭാഗം പത്തി മടക്കിയത്. വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും പരാജിതനായ പ്രസിഡന്റായി മാറരുതെന്നും സുരേന്ദ്രനും ആർഎസ്എസ് താക്കീത് നൽകി. ഇതിനു പിന്നാലെ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്ന് ആർഎസ്എസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ സംഭവ വികാസങ്ങൾ ബിജെപി കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കുകയും ചെയ്തു. ബിജെപിക്ക് സംസ്ഥാനത്ത് ഏറെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അത് പടലപ്പിണക്കങ്ങൾ കൊണ്ട് ഇല്ലാതാക്കരുതെന്നും ആർഎസ്എസ് നേതൃത്വം ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. ഇതിനു പിന്നാലെയാണ് സംസ്ഥാന ബിജെപി ഘടകത്തിന് മുന്നറിയിപ്പുമായി ദേശീയ അധ്യക്ഷൻ JP നദ്ദ രംഗത്തെത്തിയിരിക്കുന്നത്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കിയില്ലായെങ്കിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് JP നദ്ദ സംസ്ഥാന ബിജെപി നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടെ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നത് എല്ലാ നേതാക്കളുടെയും ബാധ്യതയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.